നമസ്കാരം. ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു വീരപുത്രനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം മറ്റു ചിലരെയും മൊത്തം 13 പേര്, 13 വീരന്മാരെ, ഒരാളെ മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, 13 വീരന്മാരെ, ധീരന്മാരെ നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ബിപിൻ റാവത്ത് എന്ന വ്യക്തിയെപ്പറ്റി ഇപ്പോൾ ജനങ്ങൾക്ക് കൂടുതലറിയാം. അദ്ദേഹം നമ്മുടെ സൈന്യത്തിന്, നമ്മുടെ രാജ്യത്തിന് ചെയ്ത സേവനങ്ങളെപ്പറ്റിയൊക്കെ വിലമതിക്കാനാവാത്ത ആ സേവനങ്ങളെപ്പറ്റി ഇന്ന് ജനങ്ങൾക്കറിയാം. ഈ ഒരു വാർത്ത പക്ഷേ ജനങ്ങൾ അതറിഞ്ഞപ്പോൾ ജനങ്ങളിലുണ്ടാക്കിയ ഞെട്ടൽ അതൊക്കെ നമുക്കറിയാം, നമ്മൾ അനുഭവിച്ചാണ്. പക്ഷെ നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ആ വാർത്ത കേൾക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആ വിവരണങ്ങൾ കേൾക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ, നമ്മൾ ഈ കണ്ടത് നമ്മൾ ഇവരെയൊന്നും ഈ രൂപത്തിൽ ഇതിനു മുമ്പേ കണ്ടിട്ടേ ഇല്ല. ഏതൊരു പ്രതിസന്ധിയിലും അതൊരു പക്ഷേ ശരീരത്തിലോ മുഖത്തോ ഒന്നും കാണിക്കാതെ ആ ധൈര്യത്തോടെ അല്ലെങ്കിൽ നിവർന്നു നിൽക്കുന്ന നേതാക്കന്മാരെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ പ്രകോപനം ഉണ്ടാകുമ്പോൾ, ചൈനയുടെ പ്രകോപനം ഉണ്ടാകുമ്പോഴൊക്കെ അതിനെതിരെ ധീരമായിട്ടുള്ള നടപടി എടുക്കുകയും വാക്കാലാണെങ്കിലും അല്ലാതാണെങ്കിലും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന അവരെ കണ്ടു പരിചയിച്ചവരാണ് നമ്മൾ. പക്ഷേ ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ അവരുടെ ശരീരഭാഷ നോക്കുക, അവരുടെ മുഖം നോക്കുക, എത്രമാത്രം വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടതെന്ന് ആയിരിക്കുന്ന ആ അത്രയും ഉന്നത പദവിയിലിരിക്കുന്ന പ്രധാനമന്ത്രി മുതൽ താഴോട്ടുള്ളവരുണ്ട്. നിർമ്മലാ സീതാരാമൻ്റെയൊക്കെ ശരീരഭാഷയും മുഖമൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എത്രമാത്രം ആ വാർത്ത ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ആരായിരുന്നു നഷ്ടപ്പെട്ടത് എന്ന് അവരുടെ ശരീരഭാഷയിലും അവരുടെ ഭാവത്തിലുമൊക്കെയുണ്ട്. അപ്പോൾ പിന്നെ സാധാരണ ജനങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. അത്തരം ചില കാഴ്ചകൾ നമ്മൾ ഇന്നലെ കണ്ടു കഴിഞ്ഞു. അത് പക്ഷേ കേരളത്തിൽ നിന്നല്ല, വീരവണക്കം എന്ന് പറഞ്ഞാണ് അത് ഇന്ന് നമ്മുടെ ചില മാധ്യമങ്ങൾ ആ തലക്കെട്ടിൽ തന്നെ വാർത്തയും കൊടുത്തിട്ടുണ്ട്. വീരവണക്കം എന്ന് പറഞ്ഞ തമിഴ് ജനത അവരല്ലെങ്കിലും വൈകാരികമായിട്ട് പ്രതികരിക്കുന്നവരാണ്. സ്ത്രീകളൊക്കെ പൊട്ടിക്കരയുന്നു. 10,000-ന് 10,000-ന് ജനങ്ങൾ നിരന്നിന്ന് പുഷ്പവൃഷ്ടി നടത്തി ഇവരെ യാത്രയയക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കണ്ണ് നിറഞ്ഞുകൊണ്ടല്ലാതെ അത് കണ്ടു നിൽക്കാൻ നമുക്കാവില്ല. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, എത്രമാത്രം രാജ്യത്തിന് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു, എത്രമാത്രം രാജ്യത്തിന് പ്രിയപ്പെട്ട ഒരാളായിരുന്നു നഷ്ടപ്പെട്ടതെന്ന്. അദ്ദേഹത്തിൻ്റെ ആ അവസാന യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം, അത് രാജ്യതലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.